വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ സ്റ്റോറിൽ ഡ്രസ്സെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ആദ്യമായിട്ടാണ് അത് ഇത്രയും അധികം ഓർഡേഴ്സ് നമ്മൾ ഒരുമിച്ച് പാക്ക് ചെയ്ത് അയക്കണത്. എനിക്ക് തോന്നുന്നു 12 or 13 ഡ്രസ്സ് ഉണ്ട്. എല്ലാം നമ്മുടെ വികാ ഫാഷൻ സ്റ്റോറിലാണ്. ഇത്രയും ദിവസത്തെ തിരക്ക് പിടിച്ച പണിയാണ്, ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കൊറിയർ പാക്ക് ചെയ്ത് അയക്കണം. ഓൾറെഡി നമ്മൾ പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ടുണ്ട്, കൊറിയർ ബാഗ് ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഓരോന്ന് നോക്കി 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 ചെയ്യാൻ കേട്ടോ. ഇത്രയും ദിവസം ഇതിൻ്റെ തിരക്കിലായിരുന്നു, അതാണ് വീഡിയോ ഇടാൻ പറ്റാനത്. പ്രതീക്ഷിക്കാനാണ് നമുക്ക് ഇത്രയധികം ഓർഡേഴ്സ് ഒരുമിച്ച് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ചെയ്യാം. അതിനിടയിൽ നമുക്ക് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചോദിച്ചു. എന്നോട് കുറച്ച് പേര് ഇതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്തുതരാം. അതിന് മുന്നേ നമ്മുടെ സ്റ്റോറിലെ കുറച്ച് ഡ്രസ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് മിഡി ഡ്രസ്സാണ്, ഇന്ദിക്കോല് വരുന്നത്. ഇത് ഷോർട്ട് ടോപ്പാണ്, ആലിയ കട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ മിഡി ഡ്രസ്സാണ്. ഇതെല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതൊരു മെറൂണും ബ്ലൂ വൈറ്റും മിക്സ് ആയിട്ട് വരുന്ന ഒരു അനാർക്കലിയാണ്. നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ്, പാറ്റേൺ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് പിന്നെ ഷോർട്ട് ടോപ്പാണ്. പിന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ദിക്കോല് വരുന്ന വേറൊരു മിഡി ഡ്രസ്സാണ്. ഇത് രണ്ടുമാണ് നമുക്ക് കൂടുതലായിട്ട് ഓർഡേഴ്സ് വന്നിട്ടോ. ഇതാണ് ലാസ്റ്റ് വൺ. ആദ്യം അപ്പോൾ ഇന്ദിക്കോല് വരുന്ന സാരിയാണ് കേട്ടോ പാക്ക് ചെയ്യണത്. ലൈറ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, പിന്നെ എൻ്റെ സൗണ്ടിന് ചിലപ്പോൾ ക്ലാരിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, ഭയങ്കര ചൂടാണ് കേട്ടോ. ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷേ സാധാ പേപ്പറിലല്ല, നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യണ കുറച്ച് കട്ടിയുള്ള പേപ്പറിലാണ് കേട്ടോ. പ്രിൻ്റ് എടുത്ത് തുടങ്ങിയിട്ടില്ല, അവിടേക്ക് എത്തിയിട്ടില്ല. ഞാൻ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് പ്രിൻ്റൊക്കെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അഡ്രസ്സ് കാണിക്കുന്നില്ല കേട്ടോ, കസ്റ്റമേഴ്സിൻ്റെ ആയാലും എൻ്റെ ആയാലും അഡ്രസ്സ് ഞാൻ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് പാക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പാക്കറ്റ്, അതായത് ഈ കൊറിയർ ബാഗ് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. കൊറിയർ ബാഗ് ഞാനും ഓൺലൈനിൽ ആണ് കേട്ടോ മേടിച്ചത്. ഇത് ഓഫ്ലൈനായിട്ടും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഓൺലൈനിൽ 100 സെറ്റായിട്ട് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. 100 പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് 3 ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നോർമൽ കുർത്തയും അതുപോലെ തന്നെ ഒരു അനാർക്കലിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മിഡി ഡ്രസ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഒരേപോലത്തെ കുറേ ഉള്ള കാരണം പറ്റാതിരിക്കാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ 3 നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 ഞാൻ ഒരു പാക്കറ്റിൽ തന്നെയാണ് കേട്ടോ ആക്കുന്നത്, കനം കുറവാണ് അവിടെ. പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാം. തെറ്റി പോകണ്ട വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ ഫേസിലെ, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിക്കേണ്ടതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന്. നമ്മൾ ഇതുവരെയായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ്, വാട്സപ്പിലൂടെ നമ്മൾ ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇൻസ്റ്റഗ്രാം ത്രൂ മാത്രമാണ് നമ്മളിപ്പോൾ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ഇല്ല, വാട്സപ്പിലൂടെ ഓർഡർ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്. വാട്സപ്പിലൂടെ കുറച്ച് ഒന്ന് ആയിട്ട് ഞാൻ ഓർഡർ എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ആര് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ എങ്ങനെയുണ്ട് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ കുറച്ച് പേരെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുന്നു കേട്ടോ. അത് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുന്നു, അതായത് അവർക്ക് ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, എന്താ ചെയ്യാന്നൊക്കെ ഡൗട്ടായിട്ട് ഞാൻ എനിക്കിതുപോലെ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് ക്ലിയർ ചെയ്തത്. അതുപോലെ തന്നെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, എനിക്കറിയുന്ന പോലെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഡ്രസ്സ് എവിടുന്നാണ് മേടിക്കണേന്ന്, മെറ്റീരിയൽ എവിടുന്നാണ് മേടിക്കണത്. ഞാൻ 2-3 വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെറ്റീരിയൽ മേടിക്കണത് തൃശ്ശൂരുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ്, കല്യാണ ഗോഡൌൺ നിന്നാണ് ഞാൻ മേടിക്കണത്. ഓക്കെ, ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് ചിലപ്പോൾ മാറിപ്പോ ഡ്രസ്സ് ഞാൻ നോക്കിയത് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ ഡ്രസ്സൊക്കെ മേടിക്കുന്നത് കേട്ടോ മെറ്റീരിയൽ. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഞാൻ മെറ്റീരിയൽസ് മേടിക്കും. മോഡൽസൊക്കെ നമ്മൾ പിന്നെ ഒന്നെങ്കിൽ നമ്മൾ എനിക്ക് ഇഷ്ടമുള്ള മോഡൽസ് ഞാൻ വെച്ചിട്ട് ആദ്യം ഒരു പിക്ക് ഇടും ഞാനെടുത്തിട്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പറയണ പോലെ ഒരു മോഡൽസ് അവർ ചിലപ്പോൾ അവർ റെഫറൻസ് അയച്ചു തരും. അപ്പോൾ അവർ പറഞ്ഞ പോലെയാണെങ്കിൽ അവർ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ.
പിന്നെ മെറ്റീരിയൽസ് ഇതുവരെ ഞാൻ എല്ലാം ഇറക്കിയത് കോട്ടന്റെ ആണ്, ഒന്നും വേറെ മെറ്റീരിയൽ ഞാൻ ഇറക്കിയിട്ടില്ല, ഫുൾ കോട്ടൺ ആണ് ഞാൻ ഇറക്കിയിട്ടുള്ളത്. വേറെ പുതിയ മോഡൽസ് ഒക്കെ ഇറക്കാൻ പറയുന്നുണ്ട്, ഇറക്കണം. എന്തായാലും ഓണൊക്കെയാണ് വരുന്നത്, അപ്പൊ ഓണത്തിന്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മള് പുതിയ മോഡല് കുറച്ചും കൂടി നല്ല ഡ്രസ്സ് ഇറക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഫുള്ള് കോട്ടൺ ആണ്. പിന്നെ ഒരുവിധം എന്റെ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും ഒരുവിധം റെഡ്, ബ്ലാക്ക് കുറവ്, റെഡും മെറൂണ് അതുപോലെ തന്നെ ബ്ലൂ ആണ് കൂടുതൽ. വേറെ കളേഴ്സ് ഒന്നും അധികം അങ്ങനെ ഇറക്കിയിട്ടില്ല. കസ്റ്റമേഴ്സ് പിന്നെ ചോദിച്ചിട്ട് വരുന്നതും ഈ കളേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഒരുവിധം തീരാറായിട്ടുണ്ട്, അപ്പൊ എന്തായാലും ഒന്നുകൂടി പോയിട്ട് പർച്ചേസ് ചെയ്യണം മെറ്റീരിയൽസ് ഒക്കെ. അപ്പൊ എന്തായാലും നല്ല നല്ല കളേഴ്സ് ഇറക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. തയ്യാറായിട്ടുണ്ട്, ഇനി ആകെ നാല് ഡ്രസ്സും കൂടി ഉള്ളു പാക്ക് ചെയ്യാനായിട്ട്. ഇതിലാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അഡ്രസ്സ് ആയാലും ഡ്രസ്സ് ഏതാന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഇതിലാണ്. സോ ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ പാക്ക് ചെയ്യണത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫീഡിങ് ടോപ്പ് ഉണ്ട്. ആദ്യമായിട്ടാണ് നമുക്കൊരു ഫീഡിങ് ടോപ്പ് വരുന്നത് കേട്ടോ. യെസ്, ചോദിക്കുന്നുണ്ട് ഷിപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാന്ന് ചോദിക്കുന്നുണ്ട്. ഷിപ്പിംഗ് നമ്മള് DTDC വഴി നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്, നോർമൽ പോസ്റ്റ് വഴി നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഈസിക്ക്, അതായത് അവർക്ക് ഏതാണോ ഈസി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അതിനനുസരിച്ചിട്ട് പേയ്മെൻറ്റും കൂടും കേട്ടോ. എനിക്ക് തോന്നുന്നു DTDC ആണ് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ വരുന്നത്. എനിക്ക് തോന്നുന്നു 70-60 അങ്ങോട്ട് വരുന്നുണ്ട്. 70 ആണ് തോന്നുന്നു DTDC വരുന്നത്. നോർമൽ കൊറിയർ അത്ര വരുന്നില്ല നമുക്ക്, അതായത് ഇന്ത്യൻ പോസ്റ്റ് നമുക്ക് അത്ര വരുന്നില്ല. പിന്നെ കൂടുതൽ കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യാറുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണ്, കാരണം അത് വീട്ടിൽ വന്ന് കൂടുന്നു തരും. DTDC ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് മേടിക്കേണ്ടത്. ഞാനിത് ഇന്ന് കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ. ഇന്ന് പോയി ഞാൻ കൊറിയർ അയക്കേണ്ടത്. സാറ്റർഡേ ആണ്. സാറ്റർഡേ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് 1 വരെയാണ് അവിടെ ഉള്ളത് തോന്നുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് 2:30 വരെയുണ്ട്. മറ്റേ സാധാ റെഗുലർ സാധാ പോസ്റ്റൊക്കെ 1 വരെയാണ് ഉള്ളത് തോന്നുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കൊറിയർ അയക്കണം. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ ഇവിടെ നിൽക്കുന്നൊക്കെ ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ എപ്പോഴും അതായത് ഒരു വീക്കിൽ ഒരു തവണയാണ് നമ്മൾ കൊറിയർ അയക്കാൻ പോകാറുള്ളത്, അല്ലെങ്കിൽ 2 ഡെയിലി ഒന്നും അങ്ങനെ ഒരു ഓർഡർ കിട്ടുമ്പോൾ അങ്ങനെ പോയിട്ട് കൊറിയർ അയക്കില്ല. ബൾക്കായിട്ട് നമ്മൾ ഓർഡർ കിട്ടുമ്പോൾ ഒരു 3-4 ഓർഡർ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ കൊറിയർ അയക്കാൻ പോകാറുള്ളത്. പ്ലസ് നമുക്ക് റിഫറൻസ് അയച്ചു തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് എടുക്കണേന്ന്. ഞാൻ മെഷർമെൻറ്റ് ചോദിക്കും, അതായത് സൈസ് ഏതാണോ വേണ്ടത്, ഇതിൻ്റെ ആണോ മെഷർമെൻറ്റ് വേണ്ടത്, അതിൻ്റെ ഞാൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് അറിയുകയാണെങ്കിൽ പറഞ്ഞുതരണം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡ്രസ്സ് എടുക്കുന്ന പോലെ SML, XL, XXL അതുപോലെയാണ് സൈസ് എടുക്കാറുള്ളത് കേട്ടോ. ഇത് നമ്മുടെ യൂട്യൂബറിനുള്ളതാണ് കേട്ടോ, ശ്രുതി ചേച്ചിക്കുള്ളതാണ്. സെയിം ഡ്രസ്സാണ്, പക്ഷേ ഹാൻഡ് കുറച്ച് വ്യത്യാസമുണ്ട്, സ്ലീവ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ശ്രുതി ചേച്ചിയുടെ. കഴിയാറായി, ഇനി 2 കൂടി നമുക്ക് പാക്ക് ചെയ്യാറുള്ളത്. കഴിഞ്ഞാൽ കഴിയും, അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം എടുത്തിട്ട് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകണം. നോർമൽ പോസ്റ്റ് ആയാലും സ്പീഡ് പോസ്റ്റ് ആയാലും 1-2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. സ്പീഡ് പോസ്റ്റ് ചിലപ്പോൾ 2 ഒരു ദിവസം മുൻപേ എത്തും, അത്രേ ഉണ്ടാവാറുള്ളൂ. ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ ഓഫീസിൽ പോയി ചോദിക്കുമ്പോൾ പറയാറുള്ളത്, 1-2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. സെയിം ആയിരിക്കും ബാക്കിയൊക്കെ. 2 കൂടി അയക്കാറുള്ളൂ, 2. ഇതൊക്കെ കഴിഞ്ഞോട്ടാ, ഇത് കുറച്ച് പേര് ചോദിച്ചിട്ട് വരുന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ അത് അത്രേ ഉണ്ടാവുള്ളൂ അവിടെ. പിന്നെ അത് വരുമെന്നൊന്നും അറിയില്ല, ഞാൻ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയാറുള്ളത്. അതാണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ ഏകദേശം ഒരുപോലെയുള്ള മെറ്റീരിയൽ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഇൻഡിഗോൻ്റെ 2 നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. പാറ്റേൺ കുറച്ച് ഡിഫറൻസ് ഉണ്ട് നമ്മൾ, പക്ഷേ ഇൻഡിഗോൻ്റെ കോട്ടൻ്റെ സെയിം മെറ്റീരിയലാണ്, പാറ്റേൺ കുറച്ച് ഒരു ചേഞ്ച് ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോയത് ഇൻഡിഗോൻ്റെ ഈ ഒരു മിഡി ഡ്രസ്സും, ഇപ്പം ഞാൻ ഇട്ടിരിക്കണത് ഈ ഒരു ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പോയത് കേട്ടോ. ഈ ഡ്രസ്സ് ഞാനാണ് ഫസ്റ്റ് മേടിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഇതിട്ടിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ട് അവർ ഓർഡർ ചെയ്യണ ചെയ്തത് കേട്ടോ. ഞാൻ നമ്മുടെ ലാസ്റ്റ് കൊറിയറാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്യണത്. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ പോകാറുള്ളത്. സ്കൂട്ടി മേടിച്ചത് ഞാൻ കറക്റ്റ് സമയത്താണ് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് സ്കൂട്ടി. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് ഞാനല്ല സ്റ്റിച്ചർ, ഞാൻ പുറത്താണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാനും അത് മേടിക്കാനും ഇതുപോലെ കൊറിയർ അയക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാറില്ല, ഒരു ഓട്ടോറിക്ഷ വിളിക്കാറില്ല. ഞാൻ എൻ്റെ ഇതിൽ സ്കൂട്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ ചെയ്യാറുള്ളത്.
അങ്ങനെ എന്താ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൊറിയർ അയക്കണം കേട്ടോ. ഇത്രയും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് കൊറിയർ അയക്കണം. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇനി പാക്ക് ചെയ്ത് കൊറിയർ അയക്കണം കേട്ടോ. അപ്പം ഞാനെല്ലാം ഒരു വലിയ ബാഗിലാക്കുന്നുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മളെല്ലാം അയക്കുന്നത് കേട്ടോ. കാരണം ഡി ടി ഡി സി ആകുമ്പോൾ ചിലരുടെ വീട്ടിലേക്ക് എത്തണില്ല എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ പോയിട്ട് മേടിക്കണം. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊറിയർ എത്തും. പിന്നെ കുറച്ചും കൂടിയും ക്യാഷ് കുറവാണ് ഈ ഒരു ഷിപ്പിംഗ് നോക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാറുണ്ട് കേട്ടോ. അങ്ങനെയെല്ലാം ഞാനൊരു വലിയ ബാഗിലാക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുറേ ഓർഡറുള്ള കാരണം ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത്രയധികം ഒരുമിച്ച് കിട്ടണത്. അപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി ഇതാ വണ്ടിയുടെ ആ ഒരു ഇടയിൽ വെച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ വണ്ടിയുള്ള കാരണം ഭയങ്കര സുഖമാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകാൻ നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ സ്റ്റിച്ചിങ് അടിക്കാൻ കൊടുക്കാനും അല്ലെങ്കിൽ അടിച്ചത് മേടിക്കാനും കൊറിയർ അയക്കാൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വണ്ടി മേടിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് കാരണം. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഞാനിതാ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്ന ഫേസ് ഫുള്ളായിട്ട് ഡള്ളായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ പോസ്റ്റ് ഓഫീസിൽ പോയി അവർ ചെക്ക് ചെയ്ത് എല്ലാം കൊറിയർ അയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് അറിയണ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.